ഞാൻ ബസന്തിലേക്കൊന്ന് പോവുകയാണ്. ബസന്ത്, ഇപ്പോൾ സി കെ വിജയൻ നൽകുന്ന വിവരം അനുസരിച്ച് ഒരു സംഘം ഉണ്ടായിരുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മൂന്ന് പേരെ കൂടി പിടികിടാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ? ദിവേഷ, ഇതുവരെ പോലീസ് അത്തരത്തിൽ, ഡൽഹി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു സൂചനകളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ ഷഹീൻബാഗിൽ കേരള പോലീസിൻ്റെയും ഡൽഹി പോലീസിൻ്റെയും സംയുക്ത സംഘം പരിശോധന നടത്തിയ ശേഷം ഇപ്പോൾ ഷഹീൻബാഗ് പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരും ഈ ഷാറൂഖ് സൈഫിയുടെ കാര്യത്തിൽ മാത്രമേ ഒരു വ്യക്തത നൽകുന്നുള്ളൂ. ക്ഷമിക്കണം, ഷഹീൻബാഗിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിച്ചിരുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ രത്നഗിരിയിൽ പിടിയിലായത് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഷാറൂഖിൻ്റെ മാതാപിതാക്കളും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. മകൻ തന്നെയാണ് പിടിയിലായത് എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് മാറിയിട്ട് മറ്റെന്തെങ്കിലും സൂചനകൾ ഡൽഹി പോലീസിൻ്റെ ഭാഗത്ത് നിന്നോ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്നോ വരുന്നില്ല. പക്ഷേ ഡൽഹിയിൽ അന്വേഷണം തുടരും എന്നൊരു സൂചന അവർ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾക്കായി ഡൽഹിയിൽ തന്നെ തുടരും എന്നുള്ളൊരു സൂചനയുണ്ട്. ചിലപ്പോൾ ഈ പറയുന്ന ഷാറൂഖിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് രണ്ട് പേർക്ക് കൂടി തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അവർ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അക്കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ദിവീഷ്, ശരി. പി ബസന്താണ് വിവരങ്ങൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുടെ വിശദാംശങ്ങളാണ് സി കെ വിജയനും പി ബസന്തും പങ്കുവച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് നാല് പേർ മംഗള എക്സ്പ്രസിൽ ഡൽഹിയിലേക്ക് ടിക്കറ്റുകൾ എടുത്തിരുന്നു. അതിൽ ഒരാളാണോ ഈ പ്രതി എന്ന സംശയം. എന്തായാലും മറ്റ് അങ്ങനെയെങ്കിൽ മറ്റ് മൂന്ന് പേരെയും കൂടി പിടികൂടാനുള്ള ഊർജിതമായ ശ്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ്.